हाई फ्रेंड्स अस्सलाम वालेकुम एल्लावर्क्कुम विशेषम इन वीडियो मास्टर शेफ कानडे और क्रीम करामल पुडिंग अरे करामल केज वच्चिट्टुल्ल वीडियो अब मिक्कवर मास्टर शेफ कानडे आ वीडियो कंडिट्टुंडावुम यानी करामल केजिनु वेंडिट्टु यान अदिनत्तोक्के कंडप्पो पेट्टन्न रेडी आक्कान ईसी आणेन्न वच्चाण यान स्टार्ट आक्कियतान पक्षे इत എനിക്കവരുടെ കിട്ടുന്നേയില്ലായിരുന്നു കേട്ടോ. ഞാൻ വേറെ യൂട്യൂബേഴ്സിൻ്റെ നോക്കി, അവരൊക്കെ പെട്ടെന്ന് അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു, എനിക്ക് പക്ഷേ കിട്ടണേയില്ലായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പല രീതിയിൽ ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട് കേജ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെയൊക്കെ ചെറിയ പിക്ചർ ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കരാമൽ ക്രീം പുഡിംഗ് ആണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള പാനിൽ പാൻ ചൂടാകുന്ന സമയത്ത് ഷുഗർ ഇട്ട് കൊടുത്തു. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പാന് ശരിക്കും ഒരു ഫ്രൈ പാൻ കുറച്ചൊരു വട്ടമുള്ള പാൻ വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഡാർക്ക് കളറായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിൽ ജസ്റ്റ് ഒരു ബട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലോ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ചൂടായിട്ടുള്ള കരാമലിനെ നമ്മൾ ഗ്രീസ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പുഡിങ്ങിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 300 ml മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ആ മിൽക്ക് നന്നായിട്ട് ചൂടാക്കാൻ വെച്ചു. തിളക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കരാമൽ മിക്സിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തത്, ഗ്രീൻസ് കരാമൽ മിക്സിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തത്. ആ കരാമൽ മിക്സ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കണം, ഒരു 2 മിനിറ്റ്സോളം ഇളക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, 2 മിനിറ്റാണ് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സ്ചറിനെ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട് കരാമൽ എടുത്തു വെച്ചിട്ടുള്ള ആ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് തണുത്തതിൻ്റെ ജസ്റ്റ് ഒന്ന് തണുത്തതിൻ്റെ ശേഷം റൂം ടെമ്പറേച്ചറിലായതിൻ്റെ ശേഷം ഒന്ന് റെഫ്രിജറേറ്ററിൽ വെക്കുക കേട്ടോ. 2 മണിക്കൂറാണ് ഈ കവറിൻ്റെ പുറത്ത് എഴുതിയിട്ടുള്ളത്, നമ്മൾ 2 മണിക്കൂറേ വെച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ബെറ്റർ ഓവർ നൈറ്റ് വെക്കണമായിരിക്കും എന്നാണ്. ആ സമയം കൊണ്ട് നമുക്ക് കരാമൽ കേജ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കരാമലൈസ് ചെയ്ത പോലെ തന്നെ ഷുഗർ ഇങ്ങനെ പാനിൽ വെച്ചിട്ട് കരാമലൈസ് ചെയ്തെടുത്തു. ചെയ്യാൻ എപ്പോഴും നല്ലത് കുറച്ച് വട്ടമുള്ള ഫ്രൈ പാൻ തന്നെയാണ്, എന്നിട്ട് ഷുഗർ ഇതുപോലെ കട്ടിക്കിടാതെ ഇങ്ങനെ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഡാർക്ക് കളർ വരില്ല. പക്ഷേ എങ്കിലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ, കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. ഫൈനലി ഞങ്ങൾ ട്രൈ ചെയ്തതെന്ന് വെച്ചാൽ ബലൂണിൽ വെള്ളം നിറച്ചിട്ട് ഈ മിക്സ് ചെയ്ത കരാമലിനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. ആ സമയത്ത് അത് നന്നായിട്ട് വന്നു കേട്ടോ. പിന്നെ നമ്മൾ കഴിയുന്നത് പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാൻ നോക്കുക. അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ടിയായി പോകും. കട്ടിയാകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി, അതുപോലെ തന്നെ ഇങ്ങനെ ലൂസായിട്ട് വരും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം, ഒത്തിരി പ്രാവശ്യം എന്ന് വെച്ചാൽ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്താണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കെന്തായാലും പറ്റിയില്ല, അവർ കാണിക്കുന്ന രീതിയിലും ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ പല രീതിയിലും കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ അവർ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തിട്ട് എനിക്ക് കിട്ടണില്ലായിരുന്നു. ഫൈനലി പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിയതാണ്, ഈ ബലൂണിൽ വെച്ച് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടങ്ങ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് ശരിയായിട്ടുണ്ടായിരുന്നു, ശരിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ശരിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു കേജിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. പിന്നെ ഇതൊരു 3 മിനിറ്റ്സ് കഴിഞ്ഞ് അത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഞങ്ങൾ ബലൂണിൻ്റെ താഴേന്ന് വെള്ളം ചെറിയ ഹോളുണ്ടാക്കിയിട്ട് വെള്ളം കളഞ്ഞു. പിന്നെ അത് പെട്ടെന്ന് തന്നെ കേജ് ആയിട്ട് കിട്ടി. സത്യത്തിൽ അത് കേജ് ആയിട്ട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഒത്തിരി പ്രാവശ്യം ഞാൻ കുറേ ട്രൈ ചെയ്താണ് ഇതിൻ്റെ അതിനകത്ത് 1, 2, 3 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തതിൻ്റെ ഒരു ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ 2 അവേഴ്സ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പുഡിംഗ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. പിന്നെ ആ ഗ്രീൻസിൻ്റെ കരാമൽ മിക്സിൻ്റെ കവറിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു 2 അവേഴ്സ് അല്ലെങ്കിൽ ഓവർ നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 അവേഴ്സ് മാത്രമേ വെച്ചുള്ളൂ. എടുക്കുന്ന സമയത്ത് അത് കറക്റ്റായി വന്നിട്ടുണ്ടെങ്കിലും പിന്നെ ജസ്റ്റ് ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ടായിരുന്നു, കുറച്ച് കഴിയുമോറും അതിങ്ങനെ പൊട്ടി പോകുമായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഉണ്ടാക്കിയിട്ടുള്ള കരാമൽ കേജ് ഈ പുഡിങ്ങിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ശരിക്കും ഈ ഫാൻസി കരാമൽ കേജ് ശരിക്കും ഒരു ഡെക്കറേഷൻ തന്നെയാണ് പുഡിങ്ങിന്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ഇതാണ് ഞാൻ നേരത്തെ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഫോയിലിന്റെ മുകളിൽ എണ്ണ ഗ്രീസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അതുപോലെ തന്നെ ബൗളിന്റെ മുകളിൽ എണ്ണ ഗ്രീസ് ചെയ്തിട്ടും ട്രൈ ചെയ്ത് നോക്കി, പിന്നെ ബലൂണിന് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കി. അത് ബലൂണിന്റെ ഈ പാത്രത്തിൽ സ്റ്റിക്കായി പിന്നെ എടുക്കാൻ കിട്ടണില്ലായിരുന്നു. അങ്ങനെ എല്ലാം പൊട്ടിപ്പോയായിരുന്നു.